ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹലോ പ്ലസ് വൺ ഡേ, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് മീൻ, മീഡിയൻ, മോഡ് ഇത് മൂന്നും കണ്ടുപിടിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ടപ്പോൾ അവസാനം ഞാൻ വിചാരിച്ചു ചെയ്തില്ലെങ്കിൽ ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്കിത് കാണിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം ഇതിനെ പറ്റിയ സന്നാഹങ്ങൾ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിനാണെങ്കിലും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനകത്ത് ഉണ്ടായിരുന്നു മീൻ, മീഡിയൻ, മോഡ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് ആ ക്വസ്റ്റ്യൻ അല്ല, ഇത് വേറൊരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് നൽകുന്നത് ഇതുകൊണ്ട് ഇത്രയുവ, മനസ്സിലായോ? ക്ലാസ്സും തരും നിങ്ങൾക്ക്, ഫ്രീക്വൻസിയും തരും, എന്നിട്ട് ഇത്രയേ ഉള്ളൂ, വേറൊന്നും തരത്തില്ല. എന്നിട്ട് നിങ്ങളോട് പറയും മീൻ, മീഡിയൻ, മോഡ് ഇത് ഫുള്ള് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ഇത് ഞാൻ ഫുൾ ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ നോക്കിപ്പോവുക. മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ഇട്ട് കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് ക്ലാസ്സസും ഫ്രീക്വൻസിയും ഇതുപോലെ കോപ്പി ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇത്ര എഴുതി തീർത്തു. ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ കാണാൻ പോകുന്ന എന്താണ്, മീൻ. മീനാണ് കാണുന്നത്. മീൻ കാണുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നിങ്ങൾ മീനിൻ്റെ ഫോർമുല അറിഞ്ഞിരിക്കണം. മീനിൻ്റെ ഫോർമുല ഈസ് ഈക്വൽ ടു സിഗ്മ, ഈ എഴുതിയേക്കുന്നതിനെ സിഗ്മ എന്ന് വായിക്കും, ഇങ്ങനെ എഴുതി വെക്കുന്ന സാധനത്തിന്, സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ, ഇതാണ് ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യേണ്ട വരിക, ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതാണ് ഫോർമുല, മീൻ്റെ ഫോർമുല, സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ, ഇതാണ് സംഭവം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല വന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പം നിങ്ങൾ ഫോർമുല എഴുതി വെച്ചു, എന്നിട്ട് നമുക്കറിയണ എഫ് ആരാ എക്സ് ആരാ ഒന്നും അറിയത്തില്ല. എക്സ് എന്ന് പറയുന്നത് ക്ലാസ് മാർക്കാണ്. അപ്പം നിങ്ങൾ ഈ ഫ്രീക്വൻസി ഇത്രയും നമ്മൾ എഴുതി വെച്ചതിന് ശേഷം എക്സ് എന്നെഴുതി ഒരു കോളം താഴോട്ട് വരയ്ക്കുക. ഇവിടെ മുതൽ നമ്മൾ ചെയ്തു തുടങ്ങുകയാണ്. എക്സ് എന്നെഴുതി, എക്സ് ഐ എന്നെഴുതി, ഐ നമ്മളൊരു ഭംഗി കിടുന്നതെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അത് ഈ നമ്പർ ഓഫ് എണ്ണം ഉള്ളത് കൊണ്ട് അത് വിട്ടേരെ. എപ്പോഴും എക്സും എഫും ഒക്കെ എഴുതുമ്പോൾ കൂടെ ഒരു ഐയും കൂടെ ചേർത്ത് അങ്ങ് എഴുതി കൂടുക. അപ്പോൾ എക്സ് ഐ എന്ന് പറയുന്നത് നോക്കിക്കേ, 0 to 10 നടുക്കത്തെ ക്ലാസ് മാർക്ക് എന്തുവാ, 5. ക്ലാസ് മാർക്ക് കാണുന്നത് 0 + 10 / 2, അപ്പോൾ 5. 10 + 20 / 2, അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള, ഇതിന് കൃത്യം നടുവേ വരുന്ന നമ്പർ എന്തോ അതാണ് ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 25, 35, 45, 55, 65, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം എക്സിൻ്റെ കോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എഫ് ഐ എക്സ് ഐ, എഫ് ഐ എക്സ് ഐയുടെ കോളം കണ്ടുപിടിക്കണം. എഫ് ഐ എക്സ് ഐ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, എഫ് ഐ എക്സ് ഐ എന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു എക്സ് എന്നാണ് അർത്ഥം. അപ്പോൾ എഫിൻ്റെ കോളയുടെ കിടപ്പുണ്ട്, ഈ ഫ്രീക്വൻസിയാണ് എഫ് കേട്ടോ. അപ്പോൾ എഫ് ഇവിടെ ഉണ്ട്, എക്സ് ഇവിടെ ഉണ്ട്, ഇത് തമ്മി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി ചെയ്ത് പോകുന്നതാണ് ഇവിടെ വരേണ്ട ആൻസർ. ഇവിടെ കിട്ടിയോ? അപ്പോൾ 5 × 5 = 25, 10 × 15 = 150, 18 × 25 = 450, 30 × 35 = 1050, 20 × 45 = 900, 12 × 55 = 660, 5 × 65 = 325. ഇതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. അപ്പം എഫ് ഐ എക്സ് ഐയുടെ ഒരു കോളം കിട്ടി. അപ്പോൾ നോക്കി, എക്സ് ഐയുടെ കോളവും എഫ് ഐ എക്സ് ഐയുടെ കോളവും നമ്മൾ ഉണ്ടാക്കിയതാണ്. ശേഷം ഈ എഫ് ഐ എക്സ് ഐ മൊത്തവും കൂടെ കൂട്ടുക. 25, 150, 450, 1050, 1060, 900, 1060, 960, 360, 325. ഇത്രയും കൂട്ടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് 3560 എന്ന് കിട്ടും. അതാണ് സിഗ്മ എഫ് ഐ എക്സ് ഐ എന്ന് പറയുന്നത്. ഓക്കെ, 3560 ഈ ഇത് കണ്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫ്രീക്വൻസി മൊത്തം കൂട്ടുക. ഫ്രീക്വൻസി, അപ്പം 5, 10, 18, 30, 20, 12, 5 മൊത്തോടെ കൂട്ടുമ്പോൾ 100 എന്ന് കിട്ടും. അപ്പം 100 നിങ്ങളുടെ സിഗ്മ എഫ് ഐ, മനസ്സിലായോ? സിഗ്മ എന്ന് പറഞ്ഞാൽ സം എന്നർത്ഥം. അപ്പം സിഗ്മ എഫ് ഐ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസികളുടെ സം എന്നർത്ഥം. അപ്പം 100. അപ്പം സിഗ്മ എഫ് ഐ എക്സ് ഐയും കണ്ടുപിടിച്ചു, സിഗ്മ എഫ് ഐയും കണ്ടുപിടിച്ചു. നേരെ ഫോർമുലയിലേക്ക് പോവുക. സിഗ്മ എഫ് ഐ എക്സ് ഐയുടെ സ്ഥാനത്ത് 3560, സിഗ്മ എഫ് ഐയുടെ സ്ഥാനത്ത് 100 വിട്ടു കൊടുക്കുക, ഡിവൈഡ് ചെയ്യുക, യു ഗെറ്റ് ദി ആൻസർ ആസ് 35.6. ഇതാണ് നമ്മുടെ ഉത്തരം. ക്ലിയറായോ? മീൻ ഇങ്ങനെയാണ്. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ബാക്ക് അടിച്ച് കാണുക, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയമെടുക്കും കേട്ടോ. അപ്പം മീൻ റെഡി ആയല്ലോ, മീനിൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്തത് നമ്മൾ നേരെ മീഡിയനിലേക്ക് കടക്കുകയാണ്. മീഡിയനും ഒന്നും പേടിക്കേണ്ടത്, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ.
അപ്പം നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, ബാക്കി ഫുള്ള് നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, അപ്പം നോക്കുക, ഇവിടെ ക്ലാസ്സും നമുക്കറിയാം, ഫ്രീക്വൻസിയും നമുക്കറിയാം. നമ്മൾ മൂന്നാമതായിട്ട് ഒരു കോളം ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതിനാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ കോളം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ സി എഫ് എന്ന് ഹെഡിങ് കൊടുക്കുക, ഒരു കോളം ഇങ്ങോട്ട് വരച്ചിടുക. ഇതിപ്പം ഞാൻ ഈ മീനും മീടും മൂടും കാണുമ്പോൾ സാധാരണ മൂന്ന് പ്രാവശ്യം വരച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാം കൂടെ ഒറ്റ ഒന്നത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, പ്രശ്നമില്ല. അപ്പം സി എഫിൻ്റെ കോളം ഞാൻ വരച്ചു. എന്നിട്ട് സി എഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. കണ്ടുപിടിക്കുന്നതിന് എന്ത് ചെയ്യണമെന്നറിയാം? നിങ്ങൾ ഈ ഫ്രീക്വൻസിയിലേക്ക് നോക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയുടെ എന്തോ സംഭവമാണെന്ന് മനസ്സിലായല്ലോ. ഇത് താഴോട്ട് താഴോട്ട് കൂട്ടിക്കൂട്ടി എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ അഞ്ച്, അപ്പോൾ അഞ്ച് ഇങ്ങോട്ട് എഴുതുക. ഇവിടെ പത്ത്, അപ്പോൾ ഈ പത്തും അഞ്ചും കൂട്ടി പതിനഞ്ച് ഇങ്ങോട്ട് എഴുതുക. ഇവിടെ പതിനെട്ടല്ലേ, അപ്പോൾ ഇത് മൂന്നൂടെ കൂട്ടി പത്തും അഞ്ചും പതിനഞ്ച് പ്ലസ് പതിനെട്ട് മുപ്പത്തി മൂന്ന്, ആ മുപ്പത്തി മൂന്ന് ഇങ്ങോട്ട് എഴുതുക. അങ്ങനെ ഇങ്ങനെ 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 കൂട്ടി 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 വരിക. ഇവിടെ കണ്ടു, ഇവിടെ പന്ത്രണ്ട് വന്നില്ലേ. അപ്പം ഇത്രോത്തിൻ്റെ സം അഞ്ച് പ്ലസ് പത്ത് പതിനെട്ട് മുപ്പത് ഇരുപത് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച്, അതായത് എൺപത്തി മൂന്ന് പ്ലസ് പന്ത്രണ്ട് എന്ന് നോക്കിയാലും മതി. അപ്പം ഇങ്ങനെ 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 ആദ്യം ഇത് തന്നെ, പിന്നെ ഇത് രണ്ടും കൂട്ടിയത് ഇവിടെ എഴുതും, ഇത് മൂന്നും കൂട്ടിയത് ഇവിടെ എഴുതും, ഇത് നാലും കൂട്ടി, അതിനാണ് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ക്യുമുലേറ്റ് ചെയ്ത് 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 വരും. അങ്ങനെയാണ് അവസാനം നമുക്കിവിടെ നൂറെന്ന് കിട്ടും. ഇത് മൊത്തോടെ കൂട്ടിയെടുക്കുമ്പോൾ ഇവിടെ നൂറല്ലേ വരിക. അങ്ങനെ ഇങ്ങനെയാണ് സി എഫ് കാണുന്നത്, മനസ്സിലായോ? അപ്പം നമുക്ക് സി എഫിൻ്റെ കോളം കിട്ടിക്കഴിഞ്ഞു. അപ്പം സി എഫും കിട്ടി. ഇനിയാണ് ഇപ്പം നമ്മൾ മീഡിയൻ കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്തു? സി എഫിന് കോളം ഉണ്ടാക്കി ചെയ്തു. ഇനിയാണ് നമ്മൾ മീഡിയൻ്റെ ഫോർമുലയിലേക്ക് പോകുന്നത്. ഇതാണ് മീഡിയൻ്റെ ഫോർമുല. മീഡിയൻ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എച്ച്. ഈ സെയിം ഫോർമുല തന്നെ ഇവിടെ എഴുതിയത്. നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണാൻ വേണ്ടിയാണ് സെയിം ഫോർമുല തന്നെ ഒന്നും കൂടെ തന്നെ എഴുതിയത് കേട്ടോ. അപ്പം നമുക്ക് വേഗം നോക്കിയാലോ. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. മീഡിയൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മീഡിയൻ ക്ലാസ്, ഈ ഏതോ ഒരു ക്ലാസ്സിനകത്ത് ഏതോ ഒരെണ്ണമാണ് ഈ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. മീഡിയൻ ക്ലാസ് കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആകെ ഫ്രീക്വൻസി എടുക്കുക, അപ്പം നൂറ്, ആ നൂറ് എൻ ആണ്, അപ്പം എൻ ബൈ ടു, നൂറ് ബൈ ടു അമ്പത്. അപ്പം അൻപത് എന്ന് പറയുന്നതാണ് എൻ ബൈ ടുവിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ആകെ എത്ര ഫ്രീക്വൻസി ഉണ്ടോ അത് ഡിവൈഡഡ് ബൈ ടു ചെയ്യുക, അപ്പോൾ ഫിഫ്റ്റി എന്ന് വരും. അതിപ്പോൾ എത്ര എന്ന് വെച്ചാൽ, ഇപ്പം വേറൊരു ക്വസ്റ്റിന് ചിലപ്പോൾ ഫ്രീക്വൻസി മൊത്തം അമ്പതായിരിക്കും, അപ്പോൾ ഫിഫ്റ്റി ബൈ ടു എന്ന് പറയുന്നത് ഇരുപത്തഞ്ചായിരിക്കും. നമ്മുടെ ക്വസ്റ്റിനിൽ നൂറാണ് മൊത്തം കൂട്ടുമ്പോഴുള്ള ഫ്രീക്വൻസി, അത് ഡിവൈഡഡ് ബൈ ടു എന്ന് പറയുമ്പോഴത്തേക്കും അൻപതാണ്. അപ്പോൾ എൻ ബൈ ടു കിട്ടിയല്ലോ അൻപത്. ഈ അൻപത് ഏത് ക്ലാസ്സിലാണോ കിടക്കുന്നത് ആ ക്ലാസ്സാണ് എന്ത്, നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ സീറോ ടു പത്ത് വരെ ആദ്യത്തെ അഞ്ചെണ്ണമാണ് കിടക്കുന്നത്, പത്ത് തൊട്ട് ഇരുപത് വരെ ആദ്യത്തെ പതിനഞ്ചെണ്ണം, ഇരുപത് തൊട്ട് മുപ്പത് വരെ ആദ്യത്തെ മുപ്പത്തി മൂന്നെണ്ണം, മുപ്പത് തൊട്ട് നാൽപ്പത് വരെ ആദ്യത്തെ അറുപത്തി മൂന്നെണ്ണം. അപ്പോൾ ഈ ക്ലാസ്സിലായിരിക്കും അൻപതാമത്തെ ആൾ കിടക്കുന്നത്, ശരിയല്ലേ? ഇവിടെ മുപ്പത്തി മൂന്ന് വരെയുള്ള ആളുകളാണ്. മുപ്പത്തി മൂന്ന് മുതൽ ഈ അറുപത്തി മൂന്ന് വരെയുള്ള ആളുകൾ എവിടെയാണ് കിടക്കുന്നത്? ഈ ക്ലാസ്സിലാണ്. അപ്പം ഇതാണ് മീഡിയൻ ക്ലാസ്. ഒത്ത നടുക്കത്തെ ആൾ കിടക്കുന്ന ക്ലാസ്സാണ് മീഡിയൻ ക്ലാസ്. ഓക്കെ, അപ്പം നമ്മൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചു. ഇനിയാണ് നമ്മൾ ആ ഫോർമുലയിലേക്ക് ആളുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പോവുക. ആദ്യം എൽ. എൽ എന്താണെന്ന് ചോദിച്ചാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ്, അപ്പം മുപ്പത് പ്ലസ് എൻ ബൈ ടു, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതാണ് അൻപത്, അപ്പോൾ ആ അൻപത് അതുപോലെ ഇങ്ങോട്ട് എഴുതി, മൈനസ് സി എഫ്. സി എഫ് ഓഫ് ദ പ്രിസീഡിങ് ക്ലാസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസ് ആയിട്ട് കിടക്കുന്ന ക്ലാസ്സിൻ്റെ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൻ്റെ സി എഫ്. തെറ്റിക്കരുത്, സി എഫ് എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസ്സിൻ്റെ സി എഫ് അല്ല, സി എഫ് എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസ്സിൻ്റെ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൻ്റെ സി എഫ്. അപ്പം മുപ്പത്തി മൂന്ന്, ആ മുപ്പത്തി മൂന്ന് സി എഫിൻ്റെ സ്ഥാനത്ത് എഴുതി. എല്ലാ ചോദ്യത്തിനും ഇങ്ങനെയാട്ടോ, ഡിവൈഡഡ് ബൈ എഫ്. എഫ് എത്രയാണ്? എഫ് എന്ന് പറയുന്നത് മുപ്പതാണ്, മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസി. തെറ്റിച്ച് കളയരുതേ, മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസി ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം മുപ്പത് താഴെ വന്നു. സി എഫ് ആരുടെയാ? തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൻ്റെ സി എഫും മീഡിയൻ ക്ലാസിൻ്റെ എഫും ഇൻറ്റു
എച്ച് എന്താണ്? ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 0 to 2 പത്ത്. ഇതൊക്കെ പത്തല്ലേ, എല്ലാം പത് പത്ത് വ്യത്യാസത്തിലാണ് പോകുന്നത്. അപ്പോൾ പത്താണ് എന്താ എച്ച് എന്ന് പറയുന്നത്, ക്ലാസ് ഇൻ്റർവെൽ. ദെയർഫോർ 30 + 50 - 33 ചെയ്തപ്പോൾ എനിക്ക് 17 കിട്ടി. ഇവിടുത്തെ 0 0 വെട്ടിക്കളഞ്ഞു. അപ്പോൾ 17/3 30 + 5.66 ഇത് ഞാൻ ചെയ്തെടുത്തിട്ട് ഇത് ഈ 17/3 ചെയ്തപ്പോൾ 5.66 കിട്ടി. അത് 30 കൂട്ടിയപ്പം യു ഗോട്ട് ദി ആൻസർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നല്ലത് ഈ കിടക്കുന്ന എല്ലെന്ന് പറയുന്ന ആളെ അല്ലെങ്കിൽ ഈ 30 അവിടെ സ്വസ്ഥമായിട്ട് അങ്ങോട്ട് വിട്ടേക്കുക. ഈ സംഭവത്തിനെ ചെയ്ത് ചെയ്ത് ചെറുതാക്കി കൊണ്ടുവന്നതിന് ശേഷം അവസാനം ഇതിൻ്റെ കൂടെ അങ്ങ് കൂട്ടി വെച്ചാൽ മതി, അല്ലാതെ ഈ 30 ഇങ്ങോട്ടെടുത്ത് കൂട്ടിക്കുഴക്കരുത് പ്ലീസ്. അപ്പം മീഡിയനും കഴിഞ്ഞു, മനസ്സിലായില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ബാക്കടിച്ച് ഒന്നും കൂടെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയനാണ്. മീഡിയൻ മീഡിയൻ എങ്ങനെ, സോറി ഓയും സോറി മോഡ് 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 സോറി കേട്ടോ. മീൻ നമ്മൾ കണ്ടുപിടിച്ചു, മീഡിയൻ കണ്ടുപിടിച്ചു, അടുത്ത എന്താണ്? അടുത്തത് മോഡാണ്. മോഡ് കാണുന്നതിന് അതേ ക്ലാസ്സും അതേ ഫ്രീക്വൻസിയും ഒന്നും കൂടി ഞാൻ എഴുതി. മോഡിൻ്റെ ഫോർമുല ഇതാണ്, L+F1 - F0 / 2F1 - F0 - F2 × H. ഈ ഫോർമുല 3 മോഡിൻ്റെ മീനിൻ്റെ മീഡിയൻ്റെയും ഇത് 3 ഇതുപോലെ കാണാൻ പഠിച്ചു വെക്കുക, അല്ലാതെ വേറൊരു രക്ഷയില്ല. അപ്പേ ഇവിടെയും നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇവിടെ നമ്മൾ വേറെ കോളം ഒന്നും ഉണ്ടാക്കണ്ട. പക്ഷേ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്ന പോലെ മോഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. മോഡ് ക്ലാസ്സിനെ കണ്ടെത്തണം. മോഡ് ക്ലാസ് എളുപ്പമാണ്. ഏറ്റവും വലിയ ഫ്രീക്വൻസി ഏത് ക്ലാസ്സിനാണോ അതാണ് മോഡ് ക്ലാസ്. ഏറ്റവും വലിയ ഫ്രീക്വൻസി 30, അപ്പം ഇതാണ് മോഡ് ക്ലാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? 30 മുതൽ 40 വരെ എന്നുള്ള ഈ ഒരു ക്ലാസ്സാണ് മോഡ് ക്ലാസ്. അപ്പം മോഡിൻ്റെ ഫോർമുല ഞാൻ കണ്ടു. അവിടെ എല്ലാരാ എൽ എന്ന് പറയുന്നത് മോഡ് ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ്. അപ്പം 30 40, അപ്പം ഈ 30 എന്ന് പറയുന്നതാണ് എൽ ക്ലാസ് അല്ലെങ്കിൽ മോഡ് ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ്. അപ്പം 30 എന്ന് പറയുന്നതാണ് നമ്മുടെ എൽ. ക്ലിയർ അല്ലേ? ഇപ്പം മോഡ് ക്ലാസ് ഇൻ കേസ് ഇതായിരുന്നു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ 50 ലോവർ ലിമിറ്റ്. ഇതിപ്പം നമ്മുടെ മോഡ് ക്ലാസ് ക്വസ്റ്റ്യനിൽ ഇതാണ്, അതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 30. അപ്പം 30 ഇങ്ങോട്ട് വന്നു. പ്ലസ് F1 ആരാണ്? F0 ആരാണ്? F2 ആരാണ്? ഒരു സംശയം ഉണ്ടാവും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അറിയാവോ? ഇങ്ങനെ അങ്ങോട്ട് എഴുതി വെക്കുക, F0 F1 F2. ഓർഡർ മാറാതെ 0 1 2. F1 എന്ന് പറയുന്നത് മോഡ് ക്ലാസ് വരണം. അതിന് തൊട്ട് മുമ്പത്തേത് F0 ആകുന്നു. അതിന് തൊട്ട് അടുത്തുള്ള ഫ്രീക്വൻസി F2 ആകുന്നു എന്ന രീതിയിൽ നേരപ്പായിട്ട് അങ്ങോട്ട് എഴുതി വെക്കുക. അപ്പം തെറ്റത്തില്ല. അപ്പം F1 ആരാണ്? F1 30. F0 ആരാണ്? 18. F2 ആരാണ്? 20. മനസ്സിലായോ? അപ്പോൾ F1 30, F0 18 / 2F1. ശ്രദ്ധിക്കണം, 2F1. അപ്പം F1 30 ആണ്, അതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60. ആ 60 വേണം താഴെ വരാൻ. മൈനസ് F0 എന്താണ്? 18 മൈനസ് F2 20. കണ്ട സംഭവം വന്ന വഴിയുണ്ടോ? ശ്രദ്ധ ചെയ്യണം കേട്ടോ. ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 10 വ്യത്യാസമാണ് ക്ലാസ് ഇൻ്റർവെൽ. 10 ഈസ് ഈക്വൽ ടു 30 ഒന്നും ചെയ്യേണ്ട, മറ്റേതുപോലെ തന്നെ 30 പാവം അടയും കിടന്നോട്ടോ അവിടെ. പ്ലസ് 30 - 18 12. ഈ 60 - 18 - 20 18 20 കൂട്ടുമ്പോൾ 30 - 48 60 - 48 പോകുമ്പം 20 - 18 - 20 - 38 60 - 38 പോകുമ്പം 22. അപ്പം 12 / 22 × 10. മനസ്സിലായോ സംഭവം? ക്ലിയർ അല്ലേ? ഈസ് ഈക്വൽ ടു 30. പ്ലസ് ഈ 12 ഞാൻ 10 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 120 എന്ന് വന്നു. 22 അതുപോലെ കിടപ്പുണ്ട്. പിന്നെ ഞാൻ ഈ 120/22 ചെയ്തെടുത്തു. അപ്പോൾ എനിക്ക് 5.4, ഇതൊക്കെ കാൽക്കുലേറ്റർ വഴി ചെയ്താൽ മതി കേട്ടോ, 5.45 എന്ന് കിട്ടി. അത് ഞാൻ ഈ 30 കൂട്ടി വെച്ചു. മൈ ആൻസർ ഈസ് 35.45. ഇതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്ന മോഡ്. അപ്പം മീൻ കാണാൻ പഠിച്ചു, മീഡിയൻ കാണാൻ പഠിച്ചു, മോഡ് കാണാൻ പഠിച്ചു. ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല, മോഡ് ഇതാണ് 35.45. മീൻ എന്ന് പറയുന്നത് 35.6 ആണ്. മീഡിയൻ എന്ന് പറയുന്നത് 35.66 ആണ്. വേണമെങ്കിൽ 35.67 എഴുതിയാലും തെറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുകയാണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ വേഗം പോയിട്ട് ഒന്നുകൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ മീൻ മീഡിയൻ മോഡിൻ്റെ വീഡിയോ ചെയ്യുന്നത്.
നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ അയച്ചു കൊടുക്കുക. മീൻ മീഡിയൻ മൂഡ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, 8 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.